മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല സൈറ്റുകളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 9-ാം ക്ലാസ്സുകാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസും പ്രതികളും ഒത്തുകളിക്കുന്നതായി പരാതി. കുട്ടിയുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി എത്തിയത്. കോതമംഗലം പോത്താനിക്കാട് സ്വദേശി മാഹിനാണ് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. രണ്ടാഴ്ച മുമ്പാണ് ഫോട്ടോ കാണിച്ച് മാഹിൻ എന്നയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതായി വീട്ടുകാർ പോത്താനിക്കാട് പോലീസിൽ പരാതി നൽകിയത്. കേസ് അന്വേഷണത്തിനായി കോതമംഗലം ഊന്നക്കൽ സിഐയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ വൈകുകയാണ്. കുട്ടിയുടെ ചിത്രങ്ങൾ അടങ്ങുന്ന ഫോൺ കണ്ടെത്താൻ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായിട്ടില്ലെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഈ രണ്ടാഴ്ചയായിട്ട് ഇത് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ ഇത് കൊച്ചിന്റെ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെളിവുകൾ കണ്ടെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന്. പോലീസിനോട് ചോദിക്കും, പോലീസെല്ലാം ഒരു ന്യായീകരണമാണ് പറയുന്നത്, പല പല കാരണങ്ങളാണ് പറയുന്നത്. പക്ഷേ അതൊരു വ്യക്തിപരമായ ഇതല്ല. കാരണം എന്തെങ്കിലും ഇതുവരെയും തെളിവുകളും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇതൊരു ഉയർന്ന വ്യവസായിയുടെ മകനായതുകൊണ്ട് പോലീസും അദ്ദേഹവും തമ്മിൽ അവരും തമ്മിൽ ശരിക്കും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഞങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അതിന് അനുകൂലമായ ഒരു തീരുമാനം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിനെതിരായിട്ട് ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ശരിയായിട്ടില്ല, റെഡി ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിനിടെ മാഹിൻ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. പോലീസ് നടപടി വൈകുന്ന സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്താനാണ് വീട്ടുകാരുടെ തീരുമാനം. കോതമംഗലത്തെ ഇഞ്ചക്കാട്ടിൽ ടെക്സ്റ്റൈൽസ് ഉടമയുടെ മകനാണ് മാഹിൻ. കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോഴായിരുന്നു കുട്ടിയെ ഇയാൾ പരിചയപ്പെടുന്നത്. മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തിയ ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആദ്യം മൊബൈൽ നമ്പർ വാങ്ങിയെടുക്കുകയും പിന്നീട് നിത്യവും വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ അതിക്രമിച്ചു കടന്ന് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ജനം ആലുവ.